നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്താണ്, ക്രിപ്റ്റോ ആണോ അല്ലെങ്കിൽ സ്റ്റോക്ക് ആണോ അല്ലെങ്കിൽ ഫാൻറ്റസി ആണോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴത്തേക്ക് നോർമലി എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് ഫാൻറ്റസിക്ക് തന്നെയാണ്. പക്ഷേ സെക്കൻഡായിട്ട് കുറച്ച് കൂടുതൽ ഒരു ട്രെൻഡ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലും കണ്ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിന് സൊല്യൂഷനുണ്ട്, അതിനൊരു ഐറ്റം, കിടില ഐറ്റം നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും, അറിയുന്നവരുണ്ടാവാം, പക്ഷേ അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണുള്ളത്. മെജോറിറ്റി ആൾക്കാർക്കും അറിയാനായിട്ടൊരു വഴിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് മാത്രമാണ്. സ്റ്റോക്ക് മാർക്കറ്റും ഫാൻറ്റസിയും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു കിടില ഐറ്റമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ഫുള്ളായി വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് പറയുന്നവർക്ക് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല, കാരണം നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താനും പോകുന്നില്ല. എനിവേ, നമുക്ക് അതിലോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ചാനലിൻ്റെ ഗ്രൂപ്പാണത്, ഡിസ്കഷൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളതൊന്നും ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ വന്ന് ജോയിൻ ചെയ്യുക. ഒത്തിരി ഒത്തിരി കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ എന്താണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫാൻറ്റസിയും സ്റ്റോക്ക് മാർക്കറ്റിനെ ലോജിക് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ് ഇറ്റ്? എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമല്ല, ഇൻഡെപ്ത് നോളജാണ്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അതേ ഒരു ലോജിക്ക് ഫാൻറ്റസിയിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, വീഡിയോ ഫുള്ളായി തന്നെ കാണുക. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും അറിയാം വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാലും ഇനിയും അറിഞ്ഞില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. അതായത് നമ്മളൊരു 15 ഷെയർ മേടിക്കുകയാണ്, ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണെന്ന് വെച്ചോളൂ. അതായത് 1500 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അതിൽ കുറച്ച് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ 1600 രൂപയാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ചിലവെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഷെയറിൻ്റെ വാല്യൂ കയറി 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 ഒരു 500 രൂപയായി, അല്ലെങ്കിൽ ഒരു 1000 രൂപയായി. 1000 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു 15 ഷെയറിന് ഇപ്പോൾ 15000 രൂപയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ 15000 രൂപ നിങ്ങളുടെ ടാക്സ് എല്ലാം കൂടെ പോട്ടെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കൊരു 14000 രൂപയായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? ഹ്യൂജ് പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതേ ഒരു സംഭവം നിങ്ങൾ ഫാൻറ്റസിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ വീഡിയോ ഫുള്ളായി തന്നെ കാണുക. സ്റ്റോക്ക് വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ടോട്ടൽ കയ്യിലിരിക്കുന്നതിൻ്റെ വാല്യൂ കൂടും, നാച്ചുറലി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. സോ ഈ ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ ഫാൻറ്റസി സ്പോർട്സുമായിട്ട് ക്ലബ് ചെയ്ത് പറയാൻ പോകുന്നത്, എസ്പെഷ്യലി ക്രിക്കറ്റും അതർ സ്പോർട്സും. അപ്പോൾ നമുക്ക് നേരെ കണ്ടൻറ്റിലേക്ക് പോകാം. ഐറ്റം EX22.com. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പേര് പോലെ തന്നെയാണ്, EX22.com, എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഹാസ് ബിൻ റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റാർട്ടപ്പ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ആൻഡ് ഇൻഡസ്ട്രി. ഇത് വേറെ ഒരു ആപ്പിനും ഇങ്ങനൊരു പ്രൊമോഷൻ ഇല്ല. അപ്പോൾ ഇതൊരു ഒരു ഐറ്റം. പിന്നെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വകയും ഒരു ഓർഗനൈസേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ആപ്പിന്. അപ്പോൾ നമുക്ക് ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വെച്ച് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് EX22.com എന്ന ഗൂഗിളിൽ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വെബ് ബ്രൗസറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗൺലോഡ് ലിങ്ക് മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അയച്ചു തരും. അങ്ങനെ നിങ്ങൾക്ക് കയറാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാനൊരു ലിങ്ക് ഇടാം ഫോർ യുവർ ചോയ്സ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസ് അപ് ടു 500 രൂപീസ് ഒക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമെൻമെൻറ്റ്, തമിഴ്നാട്ടിൽ ഇതുവരെയും അമെൻമെൻറ്റ് പാസ് ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ നോർമലി ഫാൻറ്റസി സ്പോർട്സ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഏതൊക്കെ ചാനൽസിലാണോ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണോ ബാൻ ചെയ്തിരിക്കുന്നത് അവിടെയൊന്നും ഈ ഒരു ആപ്പ് അവൈലബിൾ അല്ല, ഡ്യൂ ടു ദ റൂൾ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ നമുക്ക് ആപ്പ് ക്വിക്കലി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ രണ്ട് മാച്ചസ് കാണാൻ പറ്റുന്നുണ്ട്, അതായത് പാകിസ്ഥാൻ സൂപ്പർ ലീഗും അതുപോലെ വെസ്റ്റ് ഇൻഡീസ് ഓടി. പിന്നെ ഇതിൽ വരുന്നത്, അതായത് ഇതിൽ മാച്ചസ് വരുന്നത് വളരെയധികം കമ്മിയാണ്, കാരണം ആപ്പ് ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ക്രിക്കറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പോകെ പോകെ അപ്ഡേറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇത് ഇന്നോവേറ്റീവ് ഐഡിയ ആണ്, അത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇനി ഈ ഒരു മാച്ച് ഞാനിപ്പോൾ സപ്പോസ് എടുക്കുകയാണ്. ഇനി ഈ മാച്ചിൽ നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നു, അതായത് ബൈ ഓർ സെല്ലും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി ബാഗും ഉണ്ട്. അപ്പോൾ നോർമലി നമ്മുടെ ഫാൻറ്റസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് SL ആയിട്ടും ഇതിനെ GL ആയിട്ടും എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറും. അപ്പോൾ അങ്ങനെ ബൈ ആൻഡ് സെൽ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. അപ്പോൾ സപ്പോസ് നമ്മൾ ബൈ ആൻഡ് സെൽ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ പീറ്റർ സോൾട്ടിനെ കാണാനുണ്ട്, അലക്സ് ഹെയിലിനെ കാണാനുണ്ട്, അലി തലത്ത്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക്
കെ കെ എന്ന് പറഞ്ഞ ടീമിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്ലേയേഴ്സിനെ കാണിക്കും, അതുപോലെ ഐ യു ഇസ്ലാമാബാദിനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്ലേയേഴ്സിൻ്റെ ബൈ ആൻഡ് സെൽ വാല്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബൈ ആൻഡ് സെൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ബൈ എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്യുമ്പോൾ പീറ്റർ സോൾട്ടിന് 33 സ്റ്റോക്കിൻ്റെ വാല്യൂ, ഫസ്റ്റ് ഇനീഷ്യൽ പ്രൈസ്. അത് നിങ്ങളൊരു ഒരു 10 or 20 പോട്ടെ, ഒരു 10 ഷെയർ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കാം. അപ്പോൾ 10 ഷെയർ 33 × 10 = 330 പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ ഫീസ് ജി എസ് ടി. അപ്പോൾ നിങ്ങൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ള നോർമൽ ഒരു ഇന്നോവേറ്റീവ് ഫീസ് പോലെ തന്നെ ഒരു ചെറിയൊരു ഫീസുണ്ട്, നോമിനൽ ഫീസ്. അപ്പോൾ അത് പോകെ പോകെ അത് ജി എസ് ടി ആണ്. അപ്പോൾ പോകെ പോകെ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഡയറക്ഷൻ വന്നിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഡ്രീം ലെവലിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആപ്പ് എടുക്കുമ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ ആപ്പ് ചെറിയൊരു എമൗണ്ട് എടുക്കുന്നുള്ളത് ചിന്തിച്ചാൽ മതി. അപ്പോൾ 349 രൂപയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാച്ചിന് വേണ്ടി നമ്മൾ 10 ഷെയർ മേടിക്കുമ്പോൾ പീറ്റർ സോൾട്ടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സപ്പോസ് പീറ്റർ സോൾട്ടിൻ്റെ പോയിൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെൽ ചെയ്യുമ്പോൾ വാല്യൂ കൂടുകയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡീപ്പായിട്ട് പോയിൻറ്റ് സിസ്റ്റം നോക്കിയിട്ട് നമുക്ക് വരാം. പിന്നെ സെൽ വാല്യൂം അതുപോലെ തന്നെയാണ്. നിങ്ങളിപ്പം സെല്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ പ്ലേസ് 29 അപ്പം നിങ്ങളൊരു 10 ഷെയർ സെല് ചെയ്യാൻ നോക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 10 ഷെയർ സെല് ചെയ്യാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 307.4 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സെല്ലും ബൈയും എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് മൾട്ടി ബാഗർ എന്നുള്ളത് നോക്കാം. അപ്പോൾ റൂൾസിലേക്ക് നമുക്ക് വരാം. റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യാതൊരു ബാലൻസും ഇല്ല, നില്ലാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഹൗ ടു പ്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ നോർമലി ആപ്പ് എടുക്കുമ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്, നോർമലി നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും പാൻ കാർഡ് കൊടുത്ത് വെരിഫൈ ചെയ്തിട്ടില്ല, മൊബൈൽ നമ്പർ മാത്രമേ വെരിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനി പോയിൻറ്റ് സിസ്റ്റം നിങ്ങൾ ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പോയിൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിങ്ങിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അതർ ഡ്രീം ലോണൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ എവരി റണ്ണ് T10 ആണെങ്കിൽ 1 T22 ODI 1 Test 1 അങ്ങനെ 0.5 അങ്ങനെ ആ ഒരു രീതിയിൽ. ഇപ്പം വിക്കറ്റ് ആണെങ്കിലും ODIയിൽ മാത്രമാണ് 25 കിട്ടുന്നത്, ടെസ്റ്റിലും 12 മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ 4 wicket ഹോളിൻ്റെ ബോണസ് T20 ODIയിലുണ്ട്, അതുപോലെ 5 wicket ഹോള് ODIയിലുണ്ട്, ബട്ട് T20 ആ ഒരു ബോണസ് ഇല്ല. അങ്ങനെ ഈ ഒരു പോയിൻറ്റ് സിസ്റ്റം നിങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പോയിൻറ്റ് സിസ്റ്റം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് വിന്നിങ് കാൽക്കുലേറ്റർ ആണ്. വിന്നിങ് കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആരാണ് കണ്ടത്? പീറ്റർ സോൾട്ട്. പീറ്റർ സോൾട്ടിൻ്റെ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ 33 ആണ്. അപ്പോൾ 33 രൂപയ്ക്ക് നമ്മൾ 10 ഷെയറാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മൊത്തത്തിലുള്ള എത്രയായി? 330 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു, പ്ലസ് സം ടാക്സ്. ഇപ്പോൾ ഒരു 20 രൂപ നിങ്ങൾ വെച്ചോളൂ. അപ്പോൾ 333 രൂപയ്ക്ക് 10 ഷെയർ നമ്മൾ മേടിച്ചു. ഇനി ആ ഒരു പർട്ടിക്കുലർ മാച്ചിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ മാച്ചിൽ പുള്ളി ഒരു 100 എടുത്തെന്ന് വെച്ചോ, 100 10 ഷെയർ 33 രൂപയ്ക്ക് ഒരു ഷെയർ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം എത്ര പ്രോഫിറ്റ് എന്നുള്ളത്. നിങ്ങളിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ടോട്ടൽ വിന്നിങ് എമൗണ്ട് 660 പ്ലസ് ഒരു 340 കോയിൻസ്. കോയിൻസിൻ്റെ കാര്യം ഞാൻ പറയാം, എന്താണ് നിങ്ങൾക്ക് കോയിൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ 33 × 10 330 നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് ഡബിളാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് ഇട്ടത് 330 ആണെങ്കിൽ കിട്ടാൻ പോകുന്നത് 660, 330 രൂപ പ്രോഫിറ്റ്. ഇത് സപ്പോസ് നിങ്ങളൊരു 500 ഷെയറാണ് മേടിച്ചു വെച്ചോ, പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിക്കുക, 16,500. ടോട്ടൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 33,000 രൂപയാണ് വിന്നിങ് എമൗണ്ട്. അതായത് 16,500 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കിട്ടാൻ പോകുന്നത് ഡബിളാണ് ജസ്റ്റ്. പ്ലസ് 17,000 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പോയിൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മേടിക്കാൻ പറ്റും. ഇത് ഒരു ചോയ്സാണ്, ഇത് എങ്ങനെയാണ് ബൈ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻസ് കിട്ടുന്ന ഒരാളെ നമ്മൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ബൈയിലാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. അതായത് ഒരാൾ നിങ്ങൾ പർച്ചേസ് ചെയ്തു, അവർ ഒരുപാട് റൺസ് എടുക്കുന്നുണ്ടെങ്കിൽ ബൈ വാല്യൂ കൂടും, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി സെൽ പ്ലെയർ. സെൽ പ്ലെയറും ഇതേ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കാമെന്ന് വെച്ചോ. ഇപ്പോൾ 33 വെച്ച് നിങ്ങൾ എടുക്കുന്ന ഒരാൾ 500 ഷെയർസും ഉണ്ട്, അതുപോലെ തന്നെ 100 ആണ് ആ പുള്ളി കിട്ടുന്നത്. നേരെ മറിച്ച് ഇവിടെ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം -16,500. അതായത് നിങ്ങൾ 16,500 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന ലോസ്, അതായത് 16,500 രൂപ നിങ്ങൾക്ക് മൊത്തത്തിൽ നഷ്ടമാവും. അതായത് ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും കുറവ് പോയിൻസ് ആണ്. സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഈ കിട്ടാൻ പോകുന്ന പ്ലെയർ 0 എന്ന് വെച്ചോ, ഗോൾഡൻ ഡക്കായി, കിട്ടാൻ പോകുന്ന പോയിൻറ്റ് എത്രയാന്ന് ചോദിക്കേ, 16,500. അതായത് അവിടെ 100 എടുത്തപ്പോൾ 16,500 ആണെങ്കിൽ ഇവിടെ 0 എടുത്തപ്പോൾ 16,500. അതായത് സെല്ലിൽ നിങ്ങൾ നോക്കേണ്ടത് ആ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ വേർസ്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ മാത്രമേ നിങ്ങൾ ബെറ്റ് ചെയ്യാവുള്ളൂ. അതുപോലെ ഇതേ ഒരു കാറ്റഗറി, നമ്മൾ പോയിൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല, ഇതേ രീതിയിൽ നമ്മൾ ബെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 16,500
നെഗറ്റീവ്. അതായത് ബൈയിൽ നിങ്ങൾ എടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആ ഒരു മാച്ചിൽ കിട്ടാൻ പോകുന്ന പ്ലെയറും, സെല്ലിൽ നോക്കേണ്ടത് ആ ഒരു മാച്ചിലെ ഏറ്റവും കൂടുതൽ വേർസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന പ്ലെയറാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇനി പോയിന്റ്സിൻ്റെ കാര്യം, പോയിൻസ് നിങ്ങൾക്ക് കോയിൻസ് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ ഫാൻറ്റസി കോയിൻസ് ഇവിടെ നേരത്തെ 16,500 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോപ്പ് അടിക്കാം. ഷോപ്പ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഇപ്പോൾ ടീ ഷർട്ടും അതുപോലെ ക്യാപ്പും അങ്ങനെയൊക്കെയാണ്. പക്ഷേ പോകെ പോകെ സാധനങ്ങൾ കൂടുതൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട, ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ വരും ആപ്പിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഷോപ്പ് നൗ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കോയിൻസ് അനുസരിച്ചിട്ട് 5,000 കോയിൻസാണ് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കോയിൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജേഴ്സി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ്, ആ ഒരു സ്റ്റഫ്, അതായത് അഡീഷണൽ ബോണസ് എന്നുള്ള രീതിയിലാണ്. 16,500 രൂപ ഇടുമ്പോൾ 33,000 രൂപ കിട്ടുകയും ചെയ്യും, 16,500 രൂപ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ 17,000 കോയിൻസും കിട്ടും പ്ലസ് ടീ ഷർട്ട് എന്നുള്ളത്. അപ്പം എക്സ്ട്രാ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പോകെ പോകെ ആപ്പ് കുറച്ചും കൂടെ പോപ്പുലർ ആകുമ്പോൾ ഒരുപാട് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. മേ ബി സം ടിക്കറ്റ്സ് അങ്ങനെ ആവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട് അങ്ങനെയൊക്കെ ആപ്പ് ഇമ്പ്രൂവ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്രയും നേരം സ്മോൾ ലീഗ് അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ബൈ ആൻഡ് സെല്ലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ജി എൽ അല്ലെങ്കിൽ മൾട്ടി ബാഗിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മൾട്ടി ബാഗ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൾട്ടി ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ പീറ്റർ സോൾട്ടിന് ഇവിടെ നിങ്ങൾ കാണിക്കുന്നുണ്ട് 10 പെർ ഷെയറിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വെച്ചോ, 10 പെർ ഷെയറിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യാണ്, ഒരു 100 ഷെയർ വെച്ചെന്ന് വെച്ചോ ഹോൾഡ് ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഹോൾഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റഡ് ഹോൾഡ് 7.59%, അതായത് പേഴ്സൻറ്റേജ് സെലക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ആൾക്കാർ 7.5% ആൾക്കാർ പീറ്റർ സോൾട്ടിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് 10 രൂപ പെർ ഷെയർ എന്നുള്ള രീതിയിൽ. സോ എസ്റ്റിമേറ്റഡ് റിട്ടേൺസ് കിട്ടാൻ പോകുന്നത് 10.54 ആണ്. സപ്പോസ് ഈ ഒരു പ്ലെയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വെച്ചോളൂ, ടോപ്പിൽ നിൽക്കുന്നത് ഇതിൽ, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പോകുന്നത് ആരാണ്, ആ ഒരു മാച്ചിൽ. അപ്പോൾ ആ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പോകുന്ന ആ ഒരു പ്ലെയറിൻ്റെ റിട്ടേൺസ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ മൊത്തം നോക്കുവാണ്, ഇമാദ് വാസിമിൻ്റെ 60 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമാദ് വാസിം 60 times എസ്റ്റിമേറ്റ് റിട്ടേൺ കിട്ടാൻ പോകുന്നത്. അപ്പോൾ സപ്പോസ് ഇമാദ് വാസിമാണ് നാളത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്സ് കിട്ടാൻ പോകുന്നു വെച്ചാൽ നിങ്ങൾ സങ്കല്പിച്ചോളൂ. അപ്പോൾ പുള്ളിയെ നിങ്ങൾക്ക് ഒരു രീതിയിൽ ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ, 5,000 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് റിട്ടേൺ സപ്പോസ് പുള്ളി ഹിറ്റ് ആവുകയാണെങ്കിൽ 60.61% റിട്ടേൺസ്. ദാറ്റ് മീൻസ് നിങ്ങൾ എടുക്കുന്നതിൻ്റെ ആ ഷെയറിൻ്റെ 60 times ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ അറിയാം, ഫാവി മഷ്റഫ് 11% ഉണ്ട്, ജെ ക്ലാർക്ക് ഉണ്ട് 12%, കോളനി ഇൻഗ്രാം 32%. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇനി പ്രീമിയം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ നോക്കുമ്പോൾ പ്രീമിയം ആയിട്ട് ആൾക്കാർ എടുക്കുന്ന പ്ലെയേഴ്സുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ബാബറസത്തിന് 50 പെർ ഷെയർ എന്നുള്ള രീതിയിലാണ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ എസ്റ്റിമേറ്റഡ് റിട്ടേൺസ് 0 times ആണ്, കാരണം ബാബറസിനെ കോമൺ ആയിട്ട് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം ഷദാബ് ഖാനും അതുപോലെ തന്നെ 1.20 times ഉള്ളൂ, അതുപോലെ ഗ്രിഗറിയും 2.40 times ആണ്. അപ്പം ജി എൽ നിങ്ങൾക്ക് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെയും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ആൾക്കാരെയും എടുക്കാം. നോർമലായിട്ടുള്ള ആൾക്കാർ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്, 55% മുഹമ്മദ് അമീറൊക്കെ ഉണ്ട്. മുഹമ്മദ് അമീർ സപ്പോസ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ 50 times ആണ് നിങ്ങൾക്ക് റിട്ടേൺ വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജി എൽ അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടി ബാഗ്. ഫുട്ബോളും ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പേടിക്കണം. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫുട്ബോൾ ക്രിക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫുട്ബോളിലേക്ക് വരുമ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ 11th minute നടക്കാൻ പോകുന്ന മാച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൾട്ടി ബാഗിൽ നിങ്ങൾ നോക്കുമ്പോൾ ഐലിങ് മെസ്സിയറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, എത്ര ടൈംസാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഫുട്ബോളിൽ ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും, കാരണം ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാം, ഒരു ഗോൾ കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഫുട്ബോളിൻ്റെ പോയിൻറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 55 minutes മോർ കളിക്കുകയാണെങ്കിൽ 4 points, നോർമലായിട്ടുള്ളതാണ്. ഗോളാണെങ്കിൽ 16 points, മിഡ്ഫീൽഡ് ഗോൾ അടിച്ചാൽ 18, ഗോൾ കീപ്പർ അല്ലെങ്കിൽ ഡിഫൻഡർ ഗോൾ അടിച്ചാൽ 20, അങ്ങനത്തെ നോർമൽ പോയിൻറ്റ് സിസ്റ്റം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഒരു ട്രെൻഡ് തന്നെയാണ് ബൈ സെൽ, എല്ലാം ഒരേ രീതിയിൽ ഒരേ സ്റ്റഫിൽ തന്നെയാണ്. നിങ്ങളുടെ മെയിനായിട്ടുള്ള കോസ്യൂൾ, ഹെർണാണ്ടസ്, അവരെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ലെവൻഡോസ്കി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലെവൻഡോസ്കി നിങ്ങൾക്ക് 37 രൂപയ്ക്കാണ് വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫുട്ബോളിൽ ഓൾമോസ്റ്റ് മെജോറിറ്റി ആയിട്ടുള്ള ഗെയിംസ്, എല്ലാ ഇമ്പോർട്ടൻ്റ് ഗെയിംസ് വരുന്നുണ്ട്. ഫുട്ബോൾ കുറച്ചും കൂടെ റിലേറ്റീവ്ലി ഈസിയാണ് ക്രിക്കറ്റ് കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഒരു ഷെയർ മാർക്കറ്റിൻ്റെ ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്പ് ട്രൈ ചെയ്ത് നോക്കുക, വളരെയധികം ബെറ്ററാണ്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ ഇത് കളിക്കുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഇത് ഫാൻറ്റസിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും.
ഒരുപാട് പേര് കളിക്കുന്നതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ഇതിനെക്കുറിച്ച് എടുത്ത് പറയുന്നത്. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.